കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ തിരുപ്പതി മോഡൽ സുരക്ഷ ഒരുക്കാൻ ആലോചിക്കുന്നതായി DGP ലോക്നാഥ് ബെഹ്റ. പോലീസ് ആസ്ഥാനത്ത് ചേർന്ന പോലീസ് സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് ആരാധനാലയങ്ങൾക്ക് തിരുപ്പതി മോഡൽ സുരക്ഷ കേരളത്തിലും നടപ്പാക്കണമെന്ന നിർദ്ദേശം ഉയർന്നത്. പുതിയ പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി DGP ഉടൻ സർക്കാരിന് കത്ത് നൽകും. തമിഴ്നാട്ടിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ വിജയം കണ്ട തിരുപ്പതി മോഡൽ സുരക്ഷ കേരളത്തിലും വിജയമാകുമെന്ന കണക്കുകൂട്ടലിലാണ്. വ്യവസായ ശാലകൾക്ക് നൽകി വരാറുള്ള സംസ്ഥാന ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ചതുപോലെ ആരാധനാലയ സംരക്ഷണ സേന രൂപവൽക്കരിക്കണമെന്നാണ് നിർദ്ദേശം. നിലവിൽ പളനി, തിരുപ്പതി ക്ഷേത്രത്തിലും വടക്കേ ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലും ഇത്തരം സേനകൾ രൂപീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കെ ഗുരുവായൂർ ഉൾപ്പെടെ ഒട്ടേറെ അമ്പലങ്ങളിലും ചില പള്ളികളിലും സേനയെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ദിവസവും രാവിലെ 8 യൂണിറ്റ് SPമാർ നടത്തുന്ന സ്റ്റേഷൻ അവലോകനം പോലീസ് ആസ്ഥാനത്ത് നിരീക്ഷിക്കാനും തീരുമാനമായി. SPമാരുടെ മോശം പെരുമാറ്റം കീഴുദ്യോഗസ്ഥരെ മാനസികമായി തളർത്തുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണിത്. പോലീസ് ആസ്ഥാനത്തെ IG നാഗരാജനാണ് ചുമതല. എല്ലാ സ്റ്റേഷനുകളിലും ചില ഡ്യൂട്ടികൾ 8 മണിക്കൂർ ആക്കാനും ധാരണയായി. പാറാവ് പട്രോളിംഗ് സ്റ്റേഷൻ എമർജൻസി ഡ്യൂട്ടികളാണ് ആദ്യഘട്ടത്തിൽ 8 മണിക്കൂറായി ചുരുക്കുന്നത്. വിജിലൻസ്, SCRB, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങി സ്പെഷ്യൽ യൂണിറ്റുകളിൽ 5 വർഷമായി ജോലി ചെയ്യുന്നവരെ തിരികെ സ്റ്റേഷൻ ഡ്യൂട്ടിക്കായി നിയോഗിക്കും. 9 മാസത്തെ പോലീസ് പരിശീലന കാലയളവിൽ 1 മാസം സ്റ്റേഷൻ പരിശീലനമായിരിക്കും. അതിനിടെ ഈ നീക്കം പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നുവെന്നും ഉദ്യോഗസ്ഥർ അമിത ജോലിഭാരത്താൽ വലയുന്നുവെന്നും അസോസിയേഷൻ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ സ്റ്റേഷനുകളിൽ മതിയായ പോലീസുകാർ ഇല്ലാത്തപ്പോഴാണ് 1000 കണക്കിന് ഉദ്യോഗസ്ഥരെ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. യുവതി പ്രവേശന ഉത്തരവോടെ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാൻ ശബരിമലയിൽ കൂടുതൽ അംഗങ്ങളെ നിയോഗിക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇതെല്ലാം മുൻനിർത്തിയാണ് DGP പുതിയ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമ പ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമ പ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിംഗ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ്, Web TV ജേർണലിസം ഡിപ്ലോമ.